Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണി റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് ഒരു 10 15 മിനിറ്റ് ഉണ്ടായാൽ മതി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കുന്നത് റൈസ് ആട്ടോ. അപ്പോൾ റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം തോതിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്, അതിന് 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 ഏലക്കായ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ 5 എണ്ണം ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 പീസ് സിനമൺ ഇട്ട് കൊടുക്കാം. ഒരു നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ബേലീവ്സ്, ഒരു ബേലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ എന്താ പറയുക, റൈസ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ 3 കപ്പ് റൈസ് കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഞാനിവിടെ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ആ റൈസ് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കയ്യിലൊതുങ്ങുന്ന അത്രയും മല്ലിയില, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഘീ കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഘീ സ്വന്തമായിട്ടോ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഘീയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള എന്താ പറയുക, നേർതാക്കി അരിഞ്ഞിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. വേണ്ടത് ആദ്യം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ചെറിയ സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, കനയില്ലാതെ സ്ലൈസ് ചെയ്തെടുക്കുക. അതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ റൈസിൻസും ഇട്ട് കൊടുക്കാം. അതൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആ കാഷ്യൂസും റൈസിനും അതുപോലെ തന്നെ സവാളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഘീ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഘീ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള 3 സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരു 1 ടീസ്പൂൺ കൂടി ഘീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടൊമാറ്റോ ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഇതൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കിയിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി തുറന്ന് നോക്കി ഇളക്കിയതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മുടെ തക്കാളിയും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, പച്ചമല്ലിയാട്ട ചേർത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഒരു 6 മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിട്ടത്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ മൂടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മസാല ഒക്കെ ഒന്ന് മുട്ടയിലേക്കൊന്ന് പിടിക്കുന്ന രൂപത്തിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ആ സമയത്ത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടോ, ഒട്ട് ഒട്ട് പിടിക്കാതെ തന്നെ നന്നായിട്ട് തന്നെ പാകത്തിനുള്ള വേവായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ നിന്നും കുറച്ച് റൈസ് മാറ്റിയതിന് ശേഷം നമുക്ക് മസാല അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇനി ഞാനിത് ദമ്മിട്ട് എടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മസാല ആഡ് ചെയ്യുമ്പോൾ മസാല മാത്രം ആദ്യം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓർമ്മയില്ലാതെ തന്നെ മുട്ടയും മസാലയും കൂടെ അതിലേക്കിട്ട് നമുക്ക് മുട്ട പൊട്ടിപ്പോവാതെ കിട്ടും. പക്ഷേ ഞാൻ മിക്സ് ചെയ്തപ്പോൾ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോളാട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ മുട്ട പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യം മസാല ഇട്ടിട്ട് ഇളക്കിയെടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ റൈസും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി ആയിട്ടത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതും റൈസിൻസും കാഷ്യൂസും ഒക്കെ മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ബിരിയാണി കഴിക്കുന്ന സമയത്ത് അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിൽ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.